നമസ്കാരം ആറാം ക്ലാസ് സയൻസിലെ അവസാനത്തെ ചാപ്റ്ററാണ് രൂപത്തിനും ബലത്തിനും പത്താമത്തെ ചാപ്റ്റർ രൂപത്തിനും ബലത്തിനും ഈ ചാപ്റ്ററോട് കൂടി നമ്മൾ ആറാം ക്ലാസ് സയൻസ് കംപ്ലീറ്റ് ചെയ്തു അതോ അതോടൊപ്പം തന്നെ ആറാം ക്ലാസ്സും കംപ്ലീറ്റ് ചെയ്തു ആറാം ക്ലാസ് സയൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു സോഷ്യൽ സയൻസ് ഇതിനു മുന്നേ നമ്മൾ തീർത്തതായിരുന്നു അപ്പോൾ ആറാം ക്ലാസ് തീർത്തു അഞ്ച് ആറ് ക്ലാസ്സുകൾ നമ്മൾ ഈ ഒരു ക്ലാസ്സോട് കൂടി തീർത്തിരിക്കുകയാണ് ഇനിയുള്ളത് ഏഴ് എട്ട് ഒമ്പത് പത്താണ് അങ്ങനെ നമുക്ക് അടിപൊളിയിൽ പോകാം അപ്പോൾ ഈ അവസാന ചാപ്റ്ററിൽ എന്താണ് ഉള്ളത് നമുക്ക് നോക്കാം ആകൃതിക്കും സംരക്ഷണത്തിനും നമുക്ക് നോക്കാം ഒച്ച് വണ്ട് ഞെണ്ട് ചിപ്പികൾ മുതലായ ജീവികൾക്ക് കട്ടിയുള്ള പുറന്തോടുകളാണ് ഉള്ളത് ഓക്കെ ആർക്കൊക്കെയാണ് നമുക്കറിയാം ഒച്ചിന് അ ചിത്രത്തിൽ കാണുന്ന പോലെ ഒച്ചിന് വണ്ട് അതുപോലെ ചിപ്പികൾ ഞെണ്ട് മുതലായ ജീവികൾക്ക് കട്ടിയുള്ള പുറന്തോടുകളാണ് ഉള്ളത് ഓക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് ഈ ജീവികളെല്ലാം പഴുതാര തേരാട്ട തുടങ്ങിയവയുടെ പുറന്തോടുകൾ കട്ടി കുറഞ്ഞവയുമാണ് ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും പുറന്തോടുകൾ സഹായിക്കുന്നു ശരീരത്തിൻ്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്തിക്കൂടം എന്ന് പറയുന്നു ഫസ്റ്റ് പോയിൻ്റാണ് ഈ ചാപ്റ്ററിലെ ആദ്യത്തെ പോയിന്റ് ബാഹ്യാസ്തിക്കൂടം എന്താണ് ബാഹ്യാസ്തിക്കൂടം ഒരു ജീവിയുടെ ബാഹ്യാസ്തിക്കൂടം എന്താണ് ശരീരത്തിൻ്റെ പുറത്തുള്ള ആവരണങ്ങളാണ് എന്ത് ബാഹ്യാസ്തിക്കുടം ഒരു ജീവിയുടെ ശരീരത്തിന് പുറത്തുള്ള എന്താണ് ആവരണമാണെ ബാഹ്യാസ്തിക്കുടം ഓക്കെ അതെന്തിനാ അവരെ സഹായിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ആകൃതി ലഭിക്കാൻ അതുപോലെ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കാനൊക്കെ ഈ ജീവികളെ സഹായിക്കുന്ന ആൾക്കാരാണ് ബാഹ്യാസ്തിക്കുടം അപ്പോൾ ബാഹ്യ ആസ്തിക്കൂടം എന്താണെന്ന് കിട്ടിയില്ലേ മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ പക്ഷികളുടെ തൂവലുകൾ ജന്തുക്കളിലെ രോമങ്ങൾ കൊമ്പുകൾ കുളമ്പുകൾ നഖങ്ങൾ തുടങ്ങിയവയെല്ലാം ബാഹ്യാസ്തിക്കൂടത്തിൻ്റെ അവശേഷിപ്പുകളാണ് അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാഹ്യാസ്തിക്കൂടത്തിൽ പെടാത്തത് ഏത് എന്നൊരു ചോദ്യം വരും അപ്പോൾ ബാഹ്യാസ്തിക്കൂടം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും കോൺസെപ്റ്റ് ക്ലിയർ ആവണം എന്താണ് ബാഹ്യാസ്തിക്കൂടം ഒരു ജീവിയുടെ ഒരു ജീവിക്ക് ആ ശരീരഭാഗത്തിന് സംരക്ഷിക്കാനും അത് ആ ജീവിയുടെ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കാനും എന്നാൽ ആകൃതി നൽകാനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും ഒക്കെ സഹായിക്കുന്ന ആൾക്കാരാണ് ആരെ ഈ ബാഹ്യാസ്തിക്കൂടം ഇങ്ങനെയുള്ള ആവരണങ്ങളാണ് ബാഹ്യാസ്തിക്കൂടം എന്ന് പറയുന്നത് കട്ടി കൂടിയ പുറന്തോടുകളാണ് ബാഹ്യാസ്തിക്കൂടം എന്നാൽ മത്സ്യങ്ങൾ ഉരകങ്ങൾ ചെതും എന്നിവയുടെ ഒക്കെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ചെതുമ്പലുകൾ അതുപോലെ തൂവല് പക്ഷികളുടെ കൺസെപ്റ്റില് തൂവല് ജന്തുക്കളിൽ രോമം കുളമ്പ് കൊമ്പ് നഖം ഒക്കെ എന്താണ് ബാഹ്യാസ്തിക്കൂടം ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോളൂ ബാഹ്യാസ്തിക്കൂടം ആരൊക്കെ ഉണ്ട് ചെതുമ്പലുകൾ തൂവലുകൾ രോമങ്ങൾ കൊമ്പുകൾ കുളമ്പുകൾ നഖങ്ങൾ ഒക്കെ ചെതുമ്പലുകളൊക്കെ തന്നിട്ട് ബാഹ്യ ആസ്തിക്കൂടെ ഒന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമുക്ക് ആ എക്സാമാകൊന്ന് കിട്ടാൻ സാധ്യതയില്ല ഇതിപ്പോൾ ഇതൊന്നും വായിച്ച് കേൾക്കാതെ പോകുന്ന ഒരാൾക്ക് അതിനൊരു ബുദ്ധിമുട്ട് മനസ്സിലാവും ഒരു ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ ക്ലാസ് കേൾക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാഹ്യാസ്തിക്കൂടെ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോവാം പുറന്തോടിലെ വർണ്ണവൈവിധ്യം പുറന്തോടുകളിലെ മനോഹരമായ പാറ്റേണുകൾ നിറങ്ങൾ തുടങ്ങിയവ പല ജീവികളെയും കൂടുതൽ ആകർഷകമാക്കുന്നു ഓക്കെ ഈ ആകർഷകത്വം അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാവുന്നുമുണ്ട് മനുഷ്യൻ യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇവയെ പിടികൂടുന്നു ഇത്തരത്തിലുള്ള പല ജീവികളും ഇന്ന് വംശനാശ ഭീഷണിയിലുമാണ് നക്ഷത്രാമ സ്വർണവണ്ട് ഓക്കെ ചിത്രങ്ങൾ നോക്കുക ഓക്കെ അസ്ഥിക്കൂടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അസ്ഥിക്കൂടങ്ങൾ പരിചയപ്പെടാം എന്താ കുറേ ജീവികളുടെ അസ്ഥിക്കൂടമാണ് ഈ കാണുന്നത് നമുക്ക് നോക്കാം പശു ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥിക്കൂടങ്ങൾ ശരീരത്തിനുള്ളിലാണുള്ളത് ഇവ ആന്തരാസ്ഥിക്കൂടങ്ങൾ എന്നറിയപ്പെടുന്നു ഓക്കെ ബാഹ്യാസ്തിക്കൂടവും ഉണ്ട് ആന്തരാസ്ഥി ഉണ്ട് നമ്മൾ നേരത്തെ ബാഹ്യാസ്തിക്കൂടം പറഞ്ഞിരുന്നു എന്നാൽ പശു ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥി കൂടങ്ങൾ ശരീരത്തിനുള്ളിലാണ് ഉള്ളത് അതായത് ഒരു ജീവിയുടെ ശരീരത്തിനകത്തുള്ള അസ്ഥിക്കൂടങ്ങളാണ് ആര് ആന്തരാസ്തിക്കുടം അകത്താണല്ലോ അപ്പോൾ ആന്തരാസ്തിക്കുടം ഒക്കെ അറിയുന്നു വിചാരിക്കുന്നു എന്നാൽ ആമ ചീങ്കി മുതല തുടങ്ങിയ ജീവികൾക്ക് ആന്താരാസ്തിക്കുടവും ബാഹ്യാസ്തിക്കുടവും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആമയുടെ പുറന്തോട് അതുപോലെ ചീങ്കണ്ണിയുടെ ഈ ചകിളകൾ മുതല എന്നിവയുടെ ഒക്കെയുള്ള പുറം ഭാഗത്തുള്ള ഭാഗങ്ങൾ ഒക്കെ അതൊക്കെ ബാഹ്യാസ്തിക്കുടമാണ് എന്നാൽ ഇവർക്ക് എന്തുകൊണ്ട് ആന്തരാസ്തിക്കുടമുണ്ട് ശരീരത്തിന് അകത്തും ആരുണ്ട് അസ്ഥികളുണ്ട് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൺസെപ്റ്റ് അസ്ഥികൾ ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു അതുപോലെ അവ ചലനത്തിനും സഹായിക്കുന്നുണ്ട് നമുക്കറിയാം അസ്ഥികൾ എന്താണ് ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു ശരീരത്തിന് ചലനവും സഹായകമാക്കുന്നു ഓക്കെ ഇനി മനുഷ്യ ശരീരത്തിലെ അസ്ഥി കുറിച്ചാണ് പറയുന്നത് അസ്ഥികളെ കുറിച്ചാണ് പറയുന്നത് തലയോട് വാരിയല് കൈകാ കയ്യിൽ എല്ലുകൾ നട്ടെല്ല് ഓക്കെ നമുക്ക് നോക്കാം അസ്ഥികൾ പലവിധം തലയോട് വാരിയല് നട്ടെല്ല് മറ്റെല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമുക്കറിയാലോ തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു തലയോട്ടിൽ കീഴ്ത്താടിയല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത് ചോദിച്ചിട്ടുണ്ട് പി എസ് സി അതായത് ഇതിൻ്റെ ഉള്ളിലാണ് ഈ പോയിന്റ് ഉള്ളത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു പാടത്തിൽ ഇങ്ങനെയുള്ളതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റാണ് ഇതാണ് പി ചോദിച്ചത് തലയോട്ടിലെ ചലന സ്വാതന്ത്ര്യമുള്ള ഏതാണ് എന്ന് പി എസ് സി ചോദിച്ചു കീഴ്ത്താടിയല്ലിന് മാത്രമാണ് നമ്മുടെ ഈ കീഴ്ത്താടിയൽ അതുകൊണ്ടാണ് ഭക്ഷണങ്ങൾ ചവച്ചടയ്ക്കാനും സംസാരിക്കാനൊക്കെ നമുക്ക് കഴിയുന്നത് അത് നോക്കൂ ചലിക്കുന്നുണ്ടോ നോക്കുക കീഴ്ത്താടിയൽ എല്ലാവരും മേൽത്താടിയല് നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക ഏത് താടിയെല്ലാണ് ചലിപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ തലയോട്ടിയിൽ കീഴ്ത്താടിയല്ലിന് മാത്രമേ ആരുള്ളൂ ചലന സ്വാതന്ത്ര്യമുള്ളൂ ഓക്കെ വളരെ ആണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടിയല്ലാണ് ബലമാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല് കീഴ്ത്താടി എല്ലാണ് നമ്മുടെ കീഴ്ത്താടി എല്ലാണ് ബലം നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്തി എന്നോ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ബലമുള്ള എല്ലേതാണ് കീഴ്ത്താടി എല് ശരീരത്തെ നേരെ നിർത്തുന്നത് നട്ടെല്ലാണ് അതറിയാലോ നട്ടല് നിവർത്തിയിരിക്കാൻ പറയും ചില സമയത്ത് ടീച്ചർമാർ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നട്ടൽ നിവർന്നിരിക്കുമോ എന്ന് പറയാറില്ല അപ്പോൾ നമ്മുടെ ശരീരത്തെ നിവർത്തുന്നതാരാണ് നട്ടെല്ലാണ് നട്ടെല്ലിൽ നിൽക്കുന്ന ചില ക്ഷതങ്ങൾ ആ ജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം ഓക്കെ ശ്വാസകോശങ്ങൾ ഹൃദയം എന്നിവ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ് ഓക്കെ ശ്വാസം ഭാര്യ വാരിയല് എന്ന് പറയുമ്പോൾ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്യാം ശ്വാസമാണ് ഹൃദയമാണെന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ശ്വാസകോശങ്ങൾ ഹൃദയമൊക്കെ വാരിയെല്ലുകളാണ് സംരക്ഷിക്കുന്നത് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആളാണ് ഏതെല്ലാം സംരക്ഷിക്കുന്നത് വെച്ചാൽ വാരിയെല്ലാണ് നമുക്കറിയാം നമുക്ക് നെഞ്ചിൽ നെഞ്ചിലും തൊട്ടാലറിയാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല്ലാണ് നേരത്തെ പറഞ്ഞത് ഏറ്റവും ബലമുള്ള എല് കീഴ്ത്താടി എല് എന്നാണ് എന്നാൽ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയല്ലാണ് നമ്മുടെ തുടയിലുള്ള എല്ലാണ് എന്ത് ഏറ്റവും വലിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി നമ്മുടെ ചെവിയിലുള്ള സ്റ്റേപ്പീസാണ് ആണ് ചെവിക്കുള്ളിൽ ചെവിയുടെ ഉള്ളിലുള്ള ആണ് അതായത് സിംപിൾ സ്റ്റെപ്പുണ്ടോ എന്ന് ചോദിക്കാറില്ല അപ്പോൾ ചെറിയ സ്റ്റെപ്പ് പഠിക്കാൻ ഡാൻസ് കളിക്കാൻ വേണ്ടി ചെറിയ സ്റ്റെപ്പ് ഇട്ട് തരുമെന്ന് ചോദിക്കും അപ്പോൾ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പീസ് ചെറിയ സ്റ്റെപ്പാണ് സ്റ്റേ പീസ് അങ്ങനെ പഠിച്ചു വെക്കുക ചെറിയ സ്റ്റെപ്പൊന്ന് പഠിച്ചു വെക്കുക കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേ ആണ് എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് തുടയല്ലാണ് അത് മാറിപ്പോവരുത് ഓക്കെ ഒറ്റത്തവണയും കൂടി വായിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തലയോട് വാരിയല് നട്ടെല്ല് മറ്റ് എല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമുക്കറിയാലോ പല വ്യത്യസ്ത പല രൂപത്തിലാണുള്ളത് തലയോട് തലച്ചോറിനെയാണ് സംരക്ഷിക്കുന്നത് അല്ലാതെ ഹൃദയത്തിന് വന്നിട്ട് തലയോട് സംരക്ഷിക്കുക ഇല്ലല്ലോ അപ്പോൾ തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു തലയോട്ടിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തലയോട്ടിയിൽ കീഴ്ത്താടിയല്ലിന് മാത്രമാണ് എന്ത് ചലന സ്വാതന്ത്ര്യമുള്ളത് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലാണ് കീഴ്ത്താടിയല് കീഴ്ത്താടിയല്ലിൻ്റെ പ്രത്യേകത എന്താ ശരീരത്തിലെ ബലമുള്ള എല്ലാണ് അതുപോലെ തന്നെ തലയോടിയിൽ തലയോട്ടിയിൽ എന്താണ് ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി ആരാണ് ഈ കീഴ്ത്താടിയല്ലാണ് എന്നാൽ ശരീരത്തിന് നേരെ നിലനിർത്തുന്നത് അല്ലെ നേരെ നിർത്തുന്നത് ആരാണ് നട്ടെല്ലാണല്ലേ നട്ടെല്ലെന്ന് വർന്നിരിക്കുകയെന്ന് പറയും എന്നാൽ നട്ടലിൽ നിൽക്കുന്ന ചില ശതങ്ങൾ നമുക്ക് തളർച്ചയ്ക്കും കാരണമാകും ശ്വാസകോശം ഹൃദയം എന്നിവയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന എല്ലാണ് ആര് വാരിയല് ഓക്കെ വാരിയല്ലാന്ന് നമ്മൾ പറഞ്ഞു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റെപ്പ് ചെറിയ സ്റ്റെപ്പ് ഓക്കെ ഇനി അസ്ഥികളെ കുറിച്ചാണ് പറയുന്നത് എത്ര അസ്ഥികൾ ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം മുന്നൂറ് എല്ലുകൾ ഉണ്ടാകും നമ്മൾ പണ്ട് ക്ലാസ് പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏകദേശം മുന്നൂറോളം എല്ലുകൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കും എന്നാൽ പ്രായപൂർത്തിയാകുന്നതോ ആകുന്നതോടെ ഈ കുഞ്ഞു കുഞ്ഞു എല്ലുകൾ യോജിച്ചിട്ട് പലതും ഒന്ന് ചേർന്നിട്ട് ഇരുന്നൂറ്റി ആറായിട്ട് കുറയുന്നു അപ്പോൾ മനുഷ്യൻ്റെ ഈ ശരീരത്തിലുള്ള അസ്ഥികൾ എത്ര ഇരുന്നൂറ്റി ആറാണ് ചിലവർ പറയും എല്ല് കൂടുതലാണെന്ന് അതൊന്നും അങ്ങനെയൊന്നുമില്ല ഇരുന്നൂറ്റി ആറ് എല്ലുകളാണ് എന്തിനുള്ളത് മനുഷ്യ ശരീരത്തിലുള്ളത് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുന്നൂറ്റി ആറാണ് ഓക്കെ അത് പഠിച്ചു വയ്ക്കുക ഇനിയുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ എത്ര എണ്ണമാണെന്നാണ് പറയുന്നത് തലയോടിൽ ഇരുപത്തി രണ്ട് അസ്ഥികളാണുള്ളത് തലയോട് ഓക്കെ ത ല അപ്പോൾ രണ്ടേ എന്ന് പഠിക്കുക തല ഇരുപത്തിരണ്ട് വാരിയല് ഇരുപത്തിനാലാണ് അതായത് നമ്മുടെ വാരിയല് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പന്ത്രണ്ടും മറ്റേ ഭാഗത്ത് പന്ത്രണ്ടും അങ്ങനെയാണ് ഇരുപത്തിനാലായിട്ടുള്ളത് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ വാരിയല് ട്വൻറ്റി ഫോറാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ഓരോ കാലിലും ഓരോ കാലിലും മുപ്പത് വീതം അസ്ഥികളുണ്ട് ഓരോ കാലിലും എത്രയാണ് മുപ്പത് വീതം അസ്ഥികളാണുള്ളത് നമ്മുടെ കാലുകളിൽ ഒരു കാലില് മുപ്പതാണ് അടുത്ത കാലിൽ മുപ്പതാണ് അപ്പോൾ കാലുകളിൽ ടോട്ടൽ അറുപതാണ് മറക്കരുത് അരക്കെട്ടുണ്ടല്ലോ അരക്കെട്ടിൽ രണ്ടല്ലു രണ്ട് കെട്ട് ഓക്കെ രണ്ട് കെട്ട് എന്നാലയ്ക്കാം അല്ലെങ്കിൽ അര ഇടുമ്പോൾ വൺ ബൈ റ്റു എന്നല്ലേ എഴുതാറ് അര എന്താ വൺ ബൈ റ്റു അപ്പോൾ അരക്കെട്ടിൽ രണ്ട് അസ്ഥികളാണുള്ളത് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക നട്ടല്ലിൽ മുപ്പത്തി മൂന്ന് അതറിയാലോ നട്ടെല്ലേ നാന്നിങ്ങനെയല്ല എഴുതാം ഓക്കെ നട്ടെല്ലിൽ ഞാൻ ഇങ്ങനെ എഴുതും ആ ഞാൻ തിരിച്ചിട്ടാൽ മൂന്നായി അപ്പോൾ മുപ്പത്തി മൂന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക ഓരോ കയ്യിലും മുപ്പത്തി രണ്ട് വീതം അസ്ഥികളാണ് കാലിൽ മുപ്പതും കയ്യിൽ മുപ്പത്തി രണ്ടുമാണ് അപ്പം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് അറുപത്തിനാല് ഓരോ അപ്പോൾ ഒരു കയ്യിൽ മുപ്പത്തിരണ്ട് ഓക്കെ മാറല് ഒന്ന് ഓക്കെ മാറല്ലിൽ ആസ്തി ഒന്ന് ഒന്ന് മാറി നിൽക്കുമോ എന്നല്ലേ പറയാം ഒന്ന് മാറിക്കുക ഒന്നാണ് പോട്ടേന്ന് പറയില്ല നമ്മൾ അപ്പോൾ ഒന്ന് മാറല് ഓക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു തലയോട് ഇരുപത്തിരണ്ട് വാരിയല് ഇരുപത്തി ഓരോ കാലിലും മുപ്പത് അരക്കെട്ട് രണ്ട് നട്ടല് മുപ്പത്തിമൂന്ന് ഓരോ കയ്യിലും മുപ്പത്തിരണ്ട് മാറല് ഒന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു മൂക്ക് ചെവി എന്നിവയിൽ കാണുന്നത് മൃദുവായ അസ്ഥികളാണ് വളരെ മൃദുവായ അസ്ഥികളാണ് ഇവയെ തരുണാസ്ഥികൾ എന്ന് പറയുന്നു കുട്ടികളിൽ ഈ തരുണാസ്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും ഓക്കെ പോയിന്റ് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ നമുക്ക് എന്താണ് അസ്ഥിസന്ധികള് നമ്മുടെ ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആൾക്കാരാണ് ആര് ഈ പറയുന്ന അസ്ഥിസന്ധികൾ നമുക്ക് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്ര തവണ ചോദിച്ചു കഴിഞ്ഞു സന്ധി ശരീരഭാഗം പ്രത്യേകത ഓക്കെ നമുക്ക് നോക്കാം കുറിച്ചാണ് പറയുന്നത് ഗോളരസന്ധി എന്താണ് ചിത്രത്തിൽ കാണുന്ന ആളാണ് ആര് ഗോളരസന്ധി എന്ന് പറയുന്നത് എന്താണ് ഗോളരസന്ധി എവിടെയൊക്കെയാണ് ഇവർ കാണപ്പെടുന്നത് തോളല്ല് അതുപോലെ തന്നെ ഇടുപ്പല്ല് എവിടെയാണ് ഇവരുള്ളത് ഗോളരസന്ധികൾ തോളല്ലിലും ഇടുപ്പല്ലിലുമാണ് ഗോളരസന്ധികൾ കാണപ്പെടുന്നത് ഓക്കെ നമ്മൾ ഷോർട്ട് പുട്ട് ഒക്കെ എറിയുന്ന സമയത്ത് തോളിലാണ് സപ്പോർട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഷോർട്ട് പുട്ട് ഗോളാകൃതിയാണ് തോളല് ഇടുപ്പല് കുട്ടികളെ ഒരു റിംഗ് ഇങ്ങനെ ഇടുപ്പിൽ വെച്ച് കറക്കാറുണ്ട് അല്ലേ ഇപ്പം ഇടുപ്പെല്ലും ഗോളര സന്ധി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഗോളര സന്ധി എന്ന് പറയുന്നത് തോളല്ലിലും ഇടുപ്പല്ലിലുമാണ് അതാണ് ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് തോളിലേക്ക് ഗോളമിടൂ എന്നിട്ട് പഠിക്കുക തോളിലേക്ക് ഗോളമിടൂ എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ ചലന ചലനസ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ് ആര് ഗോളര സന്ധി ഓക്കെ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഓ ഫുട്ബോളിൽ ഗോളൊക്കെ അടിക്കാറുണ്ട് ചലിച്ച ഏറ്റവും കൂടുതൽ ഓടി ഓടിക്കളിക്കേണ്ട ചലിക്കേണ്ട ഒരു കളിയാണ് എന്ത് ഫുട്ബോൾ അങ്ങനെ പഠിച്ചു വെക്കുക അപ്പം ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ആർക്കാണുള്ളത് ഗോളര സന്ധിക്കാണ് ഒരു സന്ധിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുകയാണ് ഓക്കെ ഈ ചിത്രത്തിലുള്ള പോലെ ഒരു സന്ധിയുടെ ഒരു അസ്ഥിയുടെ ഉള്ളിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഗോളര മറ്റൊരു അസ്ഥിയുടെ ഭാഗം എന്താണ് കിടന്ന് ഇങ്ങനെ ഉരുളും അതാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥി കുഴയിൽ തിരിയാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയാണ് നമ്മൾ നാലോയ്ക്ക തോളൊന്ന് തി തിരിച്ചു നോക്കുക ആ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന ഉരുളാണ് പോലെ ഉരുളുകയാണ് കിട്ടും എന്തായാലും കിട്ടും ഇപ്പോൾ ഗോളര സന്ധി തോളല് സന്ധിയാണ് അതുപോലെ ഇടുപ്പല്ലു സന്ധിയിലും ആരാള്ളത് ഗോളര സന്ധിയാണുള്ളത് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ് ഗോളര സന്ധികൾ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിലാണ് തിരിയുന്നത് ഓക്കെ അടുത്ത് നോക്കൂ വിജാഗിരി സന്ധിയാണ് വിജാഗിരി സന്ധി കൈമുട്ട് കാൽമുട്ട് എന്നിവയിലാണ് വിജാഗിരി സന്ധി ഉള്ളത് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു ഓക്കെ ഈ ചിത്രത്തിൽ കാണാം കൈമുട്ട് അതുപോലെ കായ് കാൽമുട്ട് നമ്മളെ കൈമുട്ട് നോക്കൂ കൈമുട്ട് കൈ നൂർത്തി വെച്ചിട്ട് നമുക്ക് മുകളിലേക്ക് നേരെയും ആണ് ആണെന്ത് അതിനെ ചലിപ്പിക്കാൻ സാധിക്കുക വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഓപ്പോസിറ്റ് നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കില്ല ഓക്കെ അടുത്തത് കീലസന്ധിയാണ് കീലസന്ധി എവിടെയുള്ളത് കഴുത്ത് അതായത് തലയോടും നട്ടലിൻ്റെ മുഗൾ ഭാഗവും ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗമാണ് ഓക്കെ തലയോടും നട്ടലിൻ്റെ മുഗൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് കഴുത്ത് എന്ന് പറയുന്നത് അവിടെയാണ് ആരുള്ളത് ഈ പറയുന്ന കീലസന്ധി ഉള്ളത് ഒരു അസ്ഥി മറ്റൊന്നിലാണ് ഇരുദിശകളിലേക്കും സ്ഥിതി ചെയ്യുക അടുത്ത് തലയോടും നട്ടലിൻ്റെ മുഗൾ ഭാഗവും ചേരുന്ന ഈ ഭാഗമാണെന്ത് കഴുത്ത് എന്ന് പറയുന്നത് അവിടെയാണ് ഈ കീലസന്ധി ഉള്ളത് അതിൻ്റെ പ്രത്യേകത എന്താണ് ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കാണ് തിരിയുന്നത് ഇരുദിശ കീലം അങ്ങനെ പഠിച്ചു വെക്കാം ഓക്കെ അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ളത് സന്ധികളും അതിലെ ശരീര ശരീരഭാഗത്താണ് ഇവരുള്ളതെന്നും അതിൻ്റെ പ്രത്യേകതകളുമാണ് ഒന്നുകൂടി വായിക്കാം ഗോളര സന്ധി എന്ന് പറയുന്നത് തോളല് ഇടുപ്പല് എന്നിവരിൽ കാണപ്പെടുന്നു തോളല്ല് ഇടുപ്പല്ലിലാണ് ആര് ഗോളര സന്ധി ഉള്ളത് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയാണ് ആര് ഗോളര സന്ധി അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള തോളല്ല് ഇടുപ്പല് എന്നിവയിലുള്ള സന്ധി ഇനി പറയുന്നത് നോക്കൂ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിലാണ് തിരിയുന്നത് ഓക്കെ ഈ ചിത്രത്തിന് നമുക്കറിയാം എന്നാൽ വിജാഗിരി സന്ധിയാണ് കൈമുട്ട് കാൽമുട്ട് വിജാഗിരി സന്ധി കൈമുട്ട് കാൽമുട്ടാണ് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ഒരു ഭാഗത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കൈമുട്ട് കാൽമുട്ട് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇരു ദിശകളിലേക്കും നമുക്കറിയാം കഴുത്ത് കൊണ്ട് നമുക്ക് ഇരു ദിശകളിലേക്കും തിരിയാൻ സാധിക്കും കഴിയും ഇരു ദിശകളിലേക്കും തിരിയാൻ സാധിക്കുന്നത് കീലസന്ധി കൊണ്ടാണ് കഴുത്തിൻ്റെ കഴുത്താണ് എന്ത് ഈ പറയുന്ന കീലസന്ധി ഉൾക്കൊള്ളുന്ന ഭാഗം അത് തലയോടിനും നട്ടിലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലമാണ് ഓക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു അത് അസ്ഥിഭംഗമാണ് ശക്തമായ ആഘാതമേൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നതിനോ കാരണമാകാം അസ്ഥി ഒടിയുന്നതിനെയാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അസ്ഥി ഒടിയുന്നതാണ് അസ്ഥിഭംഗം എന്ന് പറയുന്നു എന്നാൽ ചിലപ്പോൾ അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട് ഇതാണ് സ്ഥാനഭ്രംശം അപ്പം അസ്ഥിഭംഗവും സ്ഥാനഭ്രംശവും ഉണ്ട് അസ്ഥിഭംഗം എന്ന് പറഞ്ഞാൽ ഒടിയാണ് ചെയ്യട്ടോ അത് ഓർത്തിരിക്കണം അസ്ഥി ഒടിഞ്ഞു പോകുന്നതാണ് അസ്ഥിഭംഗം ഓക്കെ ഭംഗിയായിട്ട് ഒടിഞ്ഞു എന്ന് പഠിച്ചു വെക്കുക അസ്ഥി ഭംഗിയായിട്ട് ഒടിഞ്ഞു അതാണ് അസ്ഥി ഭംഗം എന്നാൽ സ്ഥാനഭ്രംശം എന്താണ് സ്ഥാനം തെറ്റുന്നത് അതോ ആ തന്നെ കിട്ടും അസ്ഥികൾ സ്ഥാനം തെറ്റുന്നതാണ് സ്ഥാനഭ്രംശം ഓക്കെ അസ്ഥികളുടെ കാഠിന്യം ഓക്കെ അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് ചോദിക്കും ചോദിച്ചിട്ടുണ്ട് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം ആരാണ് കാൽസ്യം ഫോസ്ഫേറ്റ് അസ്ഥികളുടെ കാഠിന്യം അല്ല അപ്പം നല്ല ഫോസിലാണ് നിൽക്കുക എന്ന് പറയുക നിക്കുക എന്ന് പഠിച്ച് വെക്കുക കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികളുടെ കാഠിന്യം കാൽസ്യം ഫോസ്ഫേറ്റ് അതിനാൽ അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ് ഓക്കെ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ആവശ്യമാണ് വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ അസ്ഥികളെ ബലപ്പെടുത്തുന്നു നമ്മുടെ വളർച്ചയുടെ ഘട്ടത്തിൽ കാൽസ്യം ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കളാണിത് അസ്ഥികളെ ബലപ്പെടുത്തുന്നത് ഇപ്പം അസ്ഥികളെ ബലപ്പെടുത്താൻ സഹായിക്കുന്ന വസ്തുക്കൾ മൂലങ്ങളാണാല് കാൽസ്യവും ഫോസ്ഫറസും അത് ഓർത്തിരിക്കണം ചെറിയ കുട്ടികളിൽ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ് പ്രായമായവരിൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്നും ആകിരണം ചെയ്യാറുണ്ട് ഇത് അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണമാകുന്നു പ്രായമായവരുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ എന്താണ് ശരീരത്തിന് വേണ്ട കാൽസ്യം എങ്ങനെയെടുക്കുക അസ്ഥികളിൽ നിന്നാണ് ആകിരണം ചെയ്യുക അതുകൊണ്ട് തന്നെ അസ്ഥികളിലുള്ള കാൽസ്യത്തിൻ്റെ അളവ് കുറയും അത് ബലക്ഷയത്തിന് കാരണമാകും കുഞ്ഞുങ്ങളിൽ എന്താണ് കാൽസ്യം ഫോസ്ഫൈറ്റിൻ്റെ അളവ് കുറവായത് കൊണ്ടുമാണ് ഓക്കെ കുമ്പളങ്ങ പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട പാൽ ചെറുമത്സ്യങ്ങൾ എന്നിവയിലുമാണ് കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഓർത്തിരിക്കുക ഇവിടെ സ്പ്ലിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് എന്താണ് സ്പ്ലിൻറ്റ് ഫിസിക്കലിന് പോകുന്ന ആൾക്കാരുടെ സ്പ്ലിൻ്റ് അല്ല ഇത് ഏത് സ്പ്ലിൻ്റാണെന്ന് നമുക്ക് നോക്കാം മരം പ്ലാസ്റ്റിക് ലോഹം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങു പലകയാണ് എന്ത് ഈ പറയുന്ന സ്പ്ലിൻ്റ് അതായത് നമ്മുടെ കൈകാലുകളിലെ കാലുകളിലെ ഒടിവുള്ള എല് നിശ്ചലമാക്കി വെക്കാൻ സ്പ്ലിൻ്റ് വെച്ച് കിട്ടുന്നതാണ് അപ്പോൾ എന്താണ് സ്പ്ലിൻ്റ് മനസ്സിലായില്ലേ നമ്മുടെ കൈയോ കാലോ ഒടിഞ്ഞാൽ കയ്യിൽ ആ സ്പ്ലിൻ്റ് വെച്ച് കിട്ടും അതായത് നമ്മുടെ കൈയും കാലും പിന്നെ അവിടെ നിന്ന് വേണ്ടിയിട്ട് ആ ഒടിഞ്ഞ ഭാഗത്തേക്ക് അനക്കോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിൻറ്റ് വെച്ച് കിട്ടുകയാണ് ചെയ്യുക അതെങ്ങനെയാണ് മരമോ പ്ലാസ്റ്റിക്കോ ലോഹോ എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ് പലകയായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ക്ലാസ് കേട്ട് നോക്കുക എന്നിട്ട് നോട്ടുകൾ എഴുതി വെക്കുക പിന്നീട് നോട്ടുകൾ ഫോളോ അപ്പ് ചെയ്താൽ മതി ക്ലാസ് പിന്നെ കേൾക്കേണ്ട ആവശ്യമില്ല ഇനി കേൾക്കണവർക്ക് കേൾക്കാം അപ്പോൾ നമ്മൾ ആറാം ക്ലാസ് സയൻസും ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തു ഓക്കെ അഞ്ചും ആറും സോഷ്യൽ സയൻസും സയൻസും നമ്മൾ തീർത്തു ഇനി ഏഴാം ആണ് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അപ്പോൾ രണ്ട് ക്ലാസ്സുകളാണ് തീർത്തിട്ടുള്ളത് എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ എഴുതി വെച്ചതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക നമുക്കൊരു എക്സാം ഒക്കെ നടത്താനുള്ളതാണ് അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചിട്ട് വായിച്ച് നോക്കുക അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുക എന്താണെന്ന് വന്നാൽ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ അത് ചെയ്യുക എന്തായാലും റിപ്പീറ്റേഷൻ ചെയ്താലേ കാര്യമുള്ളൂ എല്ലാ കൺസെപ്റ്റ് ക്ലിയറാക്കി ക്ലിയറാക്കി പോയാൽ മതി കാണാതെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല അത് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓപ്ഷൻ പരീക്ഷ ആളെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കാണാതെ പഠിച്ചാലല്ല കാര്യം എന്നുള്ളത് ഓക്കെ അതോടൊപ്പം തന്നെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ആറാം ക്ലാസ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ ആളുകൾ കേൾക്കുന്നത് വളരെ കുറവാണ് എന്താണെന്ന് അറിയില്ല ക്ലാസ് മനസ്സിലാവിട്ടാണോ എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം എല്ലാവർക്കും തെറ്റുകൾ പറ്റും എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല അതുപോലെ തന്നെയാണ് ഞാനും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരിട്ട് പറയാം കമൻറ്റായിട്ട് പറയാം എന്താ പ്രശ്നം ക്ലാസിൻ്റെ പ്രശ്നം എന്നുള്ളത് സ്പീഡ് കൂടുതലാണോ എന്നുള്ളതൊക്കെ പറയാം ഓക്കെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയണം നമുക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക്